കൊച്ചി കോർപ്പറേഷൻ ഉപരോധത്തിൽ ഡി സി സി അധ്യക്ഷനടക്കം 500 പേർക്കെതിരെ കേസ്. 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിലായി. ഉപരോധത്തിൽ കോർപ്പറേഷൻ ജീവനക്കാർക്കും മാധ്യമപ്രവർത്തകർക്കും മർദ്ദനമേറ്റിരുന്നു. വിശദാംശങ്ങളുമായി അശ്വിൻ. അശ്വിൻ, വളരെ ഗുരുതരമായിട്ടുള്ള സംഭവമാണ്. കോർപ്പറേഷൻ സെക്രട്ടറിയെ യൂത്ത് കോൺഗ്രസ്സുകാർ മർദ്ദിക്കുന്നു, അസഭ്യവർഷമുണ്ടാകുന്നു, മാധ്യമപ്രവർത്തകരെയും ആക്രമിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഏതായാലും ഈ ഉപരോധ സമരത്തിന്റെ പേരിൽ അസാധാരണമായൊരു നടപടിയായിരുന്നു ഇന്നലെ ഡി സി സിയുടെയും പ്രതിപക്ഷ കൗൺസിലർമാരുടെയും ഭാഗത്തു നിന്ന് കോർപ്പറേഷന് മുന്നിൽ ഉണ്ടായത്. കോർപ്പറേഷൻ ഉപരോധം എന്ന പേരിൽ അവിടെ ജോലിക്കെത്തുന്ന ആളുകളെ തടയുകയും കോർപ്പറേഷൻ സെക്രട്ടറിക്കടക്കം ഗുരുതരമായ രീതിയിൽ മർദ്ദനമേക്കുന്ന സാഹചര്യവും ഇന്നലെ ആ കോർപ്പറേഷൻ പരിസരത്തുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസും ഒക്കെ പങ്കെടുക്കുന്ന വേദിയിലാണ് ഇത്തരത്തിൽ പൊതുമധ്യത്തിൽ വെച്ച് മാധ്യമപ്രവർത്തകർക്കുൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകരുടെ മർദ്ദനമേൽക്കേണ്ട വന്നൊരു സാഹചര്യം ഉണ്ടായത്. ഈ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ കോൺഗ്രസിന്റെ പ്രവർത്തകർ, കോർപ്പറേഷൻ കൗൺസിലർമാർ, മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകർ അടക്കം ഈ സമരത്തിൽ പങ്കെടുത്തിരുന്നു. അതിൽ വനിതാ ജീവനക്കാർക്ക് നേരെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വലിയ ആക്രോശമുണ്ടായി. ഒപ്പം മീഡിയാവണിന്റെ ക്യാമറമാന് ഈ സമരക്കാരുടെ ഭാഗത്ത് മർദ്ദനമേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു വലിയ സംഘർഷഭരിതമായ ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ ഉപരോധ സമരവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് കോർപ്പറേഷന് മുന്നിൽ കാണിച്ചുകൂട്ടിയത്. ആ കേസുമായി ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് അടക്കം കണ്ടാൽ അറിയാവുന്ന 500 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. നിലവിൽ ഇന്ന് രാവിലെ മുതൽ 2 അറസ്റ്റാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായിരിക്കുന്നത്. പോലീസ് ഇത് ഗൗരവമായി തന്നെ എടുക്കുകയാണ്. ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് ഈ കൂടുതൽ അറസ്റ്റിലേക്ക് അടക്കം നീങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. ദൃശ്യങ്ങൾ പരിശോധന നടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ കൂടുതൽ അറസ്റ്റിനും സാധ്യതയുണ്ട്. അശ്വിനാണ് വിശദാംശങ്ങൾ നൽകിയത്.